ആകാശമാർഗമായി
മാതാവിനോടും മക്കളോടുള്ളതായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു.
നമ്മൾ പ്രത്യാശിക്കുന്നത് പോലെ നിത്യമായി നിത്യമായ ആ സ്വർഗീയ ജീവിതത്തിൽ നമുക്ക് മോഹനിക്കലാകാനായിട്ട് ഒരുക്കത്തോടെ നമുക്ക് ജീവിക്കാം. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള പ്രബോധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ജനിച്ചാലും തീർച്ചയായിട്ടും മരിക്കണം. ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മാത്രമല്ല അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയും കൂടി ചെയ്യുന്നതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ പ്രിയ പിതാവിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെങ്കിൽ അതിനുവേണ്ടി ഒഴുകാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമാണ്. മരിച്ചു കിടക്കുന്ന ഓരോ വ്യക്തിയും നമ്മളോട് സംസാരിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല ജീവിതവും ഒരാളായിട്ട് ഒക്കെ ധാരാളം കാര്യങ്ങൾ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ആ ആള് ഈ രംഗത്തു നിന്ന് മാറുന്നതിനുള്ള സമയത്ത് ആ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ പോകും. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമാണ്. ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ സംരക്ഷണം, മറ്റു പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കുന്നൊക്കെ തീർച്ചയായും മറ്റ് ഇവിടുത്തെ അനന്തര അവകാശികൾ ഏൽപ്പിച്ച് മുന്നോട്ട് പോകും. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു പോകാനായിട്ട് സാധ്യമാകത്തില്ല. അത് മാത്രമല്ല അതിനും അറിയിക്കുന്നു, അതിൻ്റെ വ്യക്തികളുടെ അനുശോചനം അറിയിക്കുന്നു. അതിന് സെക്രട്ടറിയും ട്രഷറും ഒക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മളെല്ലാം തന്നെ കുടുംബക്കാരായിരിക്കും. അതുകൊണ്ട് ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും പ്രാർത്ഥന നോക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയം കഴുകിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിക്കും, എന്നെ വിശ്വസിപ്പിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായി, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഇരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണമെന്ന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചേർത്ത് കൊള്ളണമെന്ന് അറിയിച്ചതവനായിട്ടുള്ള ഞങ്ങളുടെ കർത്താവ്, അവിടുത്തെ ദാസന ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ മകനെ അവിടുന്ന് വിവിധങ്ങളായിട്ടുള്ള മുഖാന്തരങ്ങൾ കൂടി അതിൻ്റെ ആ മഹത്വത്തിനായിട്ട്, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് അവിടുന്ന് ഉപയോഗിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസൻ്റെ അങ്ങനെ ഉള്ള സമയത്ത് കർത്താവ് അങ്ങനെ തന്നെ വിളിച്ചു ചേർക്കുവാൻ അവർക്ക് ഇഷ്ടം തോന്നി. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. നമ്മളൊക്കെയും ശാരീരികമായി അസ്വസ്ഥരായിരുന്നു. എൻ്റെ മകനോട് കാത്തു പരിപാലിച്ചല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം ഞങ്ങളെ നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായിട്ടുള്ള ആശയമില്ല. അവിടുത്തെ ദൈവമായ സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ തുറസം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ സാന്നിധ്യം എൻ്റെ മക്കളെ ഇവരോടും കൂടി ഒരിക്കലും കർത്താവ് എന്നിങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ച് സംശയം തോന്നുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയാക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലമുറ നല്ല പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവമായ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണം. ശവസംസ്കാര ശുശ്രൂഷ കർത്താവ് അനുഗ്രഹപൂർവമായി തീരുവാൻ പ്രത്യാശയോടുകൂടി അയക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പ്രകോപിക്കാതെ ജ്ഞാനികളെ പ്രചരിപ്പം ചെയ്യുക കർത്താവ്. അതിനുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അടികളെ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കുറയുടെ കേൾക്കണമേ. ആമേൻ.
മോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മലാഖമാരും ദൂതരും മാറി മാറി തുടർന്നു പോ, ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി, ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നൊപ്പമുണർന്നിടാ. എനിക്കായൊരു മോ